ഹലോ എല്ലാവർക്കും മൈ സ്വീറ്റ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ബസ് വരാൻ വേണ്ടിയിട്ട്. ആ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് സിനിമ കാണാൻ പോകാനായിട്ട്. ഇന്ന് ഞാൻ സ്വീഡനിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു സിനിമ കാണാൻ പോവാണ്. അതും ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഞാൻ അങ്ങനെ അധികം ഒന്നും ഇംഗ്ലീഷ് മൂവി കാണാറില്ല. എനിക്ക് വലിയ ക്യാരക്ടറിനെ അങ്ങനെയൊന്നും വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ ഈ മൂവി ഭയങ്കര നല്ല മൂവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വല്ലാതെ അങ്ങ് ഇതാക്കിയിട്ടാണ് ഞാൻ ഇന്ന് ഈ മൂവി കാണാൻ പോകുന്നത്. നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞാനിന്ന് ബസ്സിലാണ് പോകുന്നത്, ഇന്ന് സൈക്കിൾ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബസ്സിൽ പോവാണ്. ഇവിടുത്തെ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒക്കെ നമ്മൾ ഫോണിനകത്ത് QR കോഡ് കാണിച്ചിട്ടാണ് നമ്മളത് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ കാർഡാണെങ്കിലും കാണിക്കുക. അപ്പോൾ എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഫോണിൽ തന്നെയാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തു കഴിയൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതായത് ഉപ്സാലയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിറ്റിയിൽ മാത്രമാണ് ട്രെയിൻ ഉള്ളൂ. അതായത് ഉപ്സാല സിറ്റിയിൽ നിന്ന് അടുത്ത വേറെ ഏതെങ്കിലും സിറ്റികളിലേക്കാണ് ട്രെയിൻ ഉള്ളൂ. അല്ലാതെ നമുക്ക് വിത്തിൻ ഉപ്സാല മുഴുവൻ ബസ് സർവീസുകളാണ് കൂടുതലുള്ളത്. ഇവിടെ ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് യെല്ലോ കളറിലുള്ള ഒരു ബസ്സും ഗ്രീൻ കളറിലുള്ള ബസ്സുകളാണ്. അപ്പോൾ ബസ്സിനാണ് നമ്മൾ അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കറങ്ങുന്നത്, അതായത് ഉപ്സാലയ്ക്ക് അകത്ത് ഫുൾ കറങ്ങുന്നത്. ഇനിയിപ്പോൾ ഉപ്സാലയിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട്, അതായത് നമുക്ക് സ്റ്റോക്ക്ഹോമിലേക്കോ അല്ലെങ്കിൽ ഗ്യാവലയോ അങ്ങനെ വേറെ വേറെ സ്ഥലങ്ങളിലേക്കോ ഉപ്സാലയിൽ നിന്ന് വേറെ സിറ്റികളിലേക്ക് പോകാനായിട്ട് നമ്മൾ ട്രെയിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞത് അവിടെ എത്തി. നമ്മൾ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും സിറ്റി കാണിച്ച പല വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഫിലിംസ്റ്റാഡൻ ആണ്, ഉപ്സാല ഫിലിംസ്റ്റാഡൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഏത് സിനിമയാണ് കാണാൻ പോണേന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ കാണാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഓൾറെഡി ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഞാൻ കാണാൻ പോകുന്നത് ടോപ്പ് ഗൺ എന്ന് പറഞ്ഞ മൂവിയാണ്, ടോം ക്രൂസിൻ്റെ. അപ്പോൾ ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. ഇത് കാണാൻ പോകുന്നതിൻ്റെ തലേന്ന് ഞാൻ കാണണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക. അവരത് സ്കാൻ ചെയ്തതിന് ശേഷം നമ്മളെ ഏത് തിയേറ്ററിലേക്കാണെന്നുള്ളത് പറഞ്ഞു വിടും. ഇതിൻ്റെ അകത്ത് കുറേ കുഞ്ഞി കുഞ്ഞി തിയേറ്ററുകളാണ് പല പല നമ്പറിൽ. അപ്പോൾ നമുക്ക് കിട്ടിയത് 11 എന്ന് പറഞ്ഞ നമ്പറിലുള്ള റൂമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും അങ്ങനെ വലിയ നാട്ടിലെ പോലെ ഭീകരമായ വലിയ തിയേറ്ററൊന്നുമല്ല, വളരെ കുറച്ച് സ്പേസൊക്കെ ഉള്ളൂ. ഈ തിയേറ്റർ ചെറുതാണെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സിനിമകളും തന്നെ ഇവിടെ വന്നു പോകാറുണ്ട് കേട്ടോ. KGF വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ ബീസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്യുന്ന ടൈപ്പ് എല്ലാ സിനിമകളും തന്നെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നല്ലതാണ്. അപ്പോൾ ഈ സിനിമ കിടുപടം, നല്ല പടം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കതിൻ്റെ ആ BGM ആണ് ഭയങ്കര ഇഷ്ടമായത്. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് ആ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ആ BGM ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നല്ല പടമാണ്, കാണാത്തവർ പോയി കാണുക. എന്തായാലും നല്ല അടിപൊളി പടമാണ്. നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ പ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് സീറ്റൊക്കെ റിസർവ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. ഇവിടെ വന്ന് നേരിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ സീറ്റ് കിട്ടുമോ അതൊന്നും എനിക്കറിയില്ല. നമ്മൾ ഓൾറെഡി ഓൺലൈനായിട്ടെല്ലാം ചെയ്തിട്ടാണ് വന്നത്. സിനിമ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സമയം 5 മണി 6 മണി ആ ഒരു ബിറ്റ്വീൻ ടൈമാണ്. ഇപ്പോൾ ഈ സമയത്ത് വലിയ ചൂടും ഇല്ല, എന്നാൽ നമുക്ക് വലിയ തണുപ്പും ഇല്ല. വെയിലുണ്ട്, പക്ഷേ ആ വെയിലിൻ്റെ ആ ഒരു ഇത് നമുക്ക് അങ്ങ് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇളം തണുപ്പുണ്ട്. ഒരു ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു ചെറിയ തണുപ്പുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കറങ്ങി കാണാനും ഒക്കെ പറ്റിയൊരു നല്ലൊരു കാലാവസ്ഥയാണ്. പിന്നെ മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ ഭയങ്കര ഭംഗിയായി കാണാനായിട്ട് എല്ലായിടത്തും പൂക്കളും നല്ല ഗ്രീനിഷാണ്. പിന്നെ എല്ലായിടത്തും തന്നെ നമ്മുടെ ഉണങ്ങിക്കരിഞ്ഞ് നിന്ന എല്ലാ മരങ്ങളിലും ഇലയൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ ഫ്രോസൺ റിവറൊക്കെ മെൽറ്റായി, കണ്ടോ നല്ല ഭംഗിയല്ലേ. ഇപ്പം നല്ല രസമാണ്, മൊത്തത്തിൽ എല്ലായിടവും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്റ്റാർട്ട് ഗാർഡൻ ഉണ്ട്, അപ്പം നമുക്ക് അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നിങ്ങളെ ഒരു തവണ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്സാല സ്ലോത്താണ് ഞാൻ നിങ്ങൾ നേരെ കാണുന്ന ആ ഒരു ഓറഞ്ച് വലിയൊരു കെട്ടിടം, അത് ഇവിടുത്തെ ഒരു വലിയ കൊട്ടാരമാണ് ഉപ്സാല സ്ലോത്ത്. അപ്പോൾ ആ ഉപ്സാല സ്ലോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ളൊരു ചെറിയ ഗാർഡനാണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കുന്നത്. അവിടെ വേറൊരു ഗാർഡൻ ഉണ്ട്, പക്ഷെ നമ്മളൊന്നും അവിടെ പോയിട്ടില്ല. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ഗാർഡൻ എന്നും പറഞ്ഞിട്ട് ഉപ്സാല സിറ്റി തന്നെയുള്ളൊരു ഗാർഡനിലാണ് വന്നിരിക്കുന്നത്. അയ്യോ, ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു
അറ്റ്മോസ്ഫിയർ ആണ്, ഭയങ്കര പീസ്ഫുൾ. നമുക്കിങ്ങനെ ഇവിടെ വന്ന് ചുമ്മാ ഒന്ന് ചാരി ഒരു കസേരയിൽ അങ്ങ് ഇരുന്നാൽ മതി, എന്ത് രസമാണ്. ഭയങ്കര ഒരു ഇളം കാറ്റും വീശി, നല്ലൊരു ഇളം വെയിൽ. നമുക്കൊരു ബുക്കൊക്കെ വായിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്നിക്കിനെ പോലെ ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. എനിക്കിവിടെ വന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രണ്ടു പ്രാവശ്യം പോയി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും പോവും. ഈ സ്റ്റാർട്ട് ഗാർഡൻ്റെ കുറച്ച് എന്താ പറയുക, അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ ഇവിടെ ഇങ്ങനെ നമുക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കയറുന്നതിന് മുമ്പ് തന്നെ ഇത് എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ട്യൂലിപ്സ് ഉണ്ട്. അപ്പോൾ ട്യൂലിപ്സിൻ്റെ ഒരു ചെറിയൊരു പോർഷനൊക്കെ കാണാനുള്ളൂ, എന്നാലും ഉള്ളത് നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, ഇത് ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ പരിപാടിയാണ് ഈ ഒരു ഗാർഡൻ അവർ സെറ്റ് ചെയ്തത്. അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഒരു ലേഔട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ പോർഷനിൽ എന്തൊക്കെയുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി റിക്രിയേഷണൽ ഏരിയ ഉണ്ട്, നമുക്ക് പൂളുണ്ട്, പിന്നെന്താ പറയുക, ഒരു കഫേ ഉണ്ട്, ഒരു ഐസ്ക്രീം പാർലർ പോലെ ഒരു കഫേ ഉണ്ട്, പിന്നെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ഗ്രീനിഷ് ആയിട്ടുള്ള കുറേ ഏരിയകളുണ്ട്. അപ്പം നമുക്കിങ്ങനെ പിക്നിക് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ പാർട്ടിയോ അങ്ങനെയൊക്കെ എല്ലാം നടത്താൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ സൈഡിൽ പോയി കഴിയുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നാം പറഞ്ഞിട്ടുള്ള ആ ഒരു റിവർ ഉണ്ടല്ലോ, ചില സിറ്റിയുടെ ഒത്ത നടുക്കുള്ള റിവർ, ആ റിവറിൻ്റെ കാഴ്ചകളാണ് കുറച്ച് കാണാനുള്ളത്. അപ്പോൾ ആ റിവറിൽ തന്നെ ഒന്ന് രണ്ട് ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ബോട്ട് റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ അത് എന്താ പറയുക, സർവീസിലുള്ളതാണോ അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്താണ് സംഭവം എന്നൊക്കെ അറിയാമല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഗാർഡൻ്റെ അകത്ത് നമുക്ക് സൈക്കിളിൽ പോവാം, അതുപോലെ നടന്നും യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്തോടെ പല ആൾക്കാരും ഈവനിങ് വാക്കിനും ജോഗിങ്ങും പോലെയൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല രസമാണ്. ഇങ്ങനെ മരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ കിളികളൊക്കെ എപ്പോഴും ഇങ്ങനെ കൂവിക്കൊണ്ടേയിരിക്കും, നല്ല ഭംഗിയുമാണ്. പിന്നെ നമുക്ക് കുറേ ഫോട്ടോകൾ എടുക്കാൻ പറ്റിയ കുറേ ആംബിയൻസും കുറേ എന്താ പറയുക, നല്ല സീനിക്കായിട്ടുള്ള സ്ഥലങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്തൊരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ആ പ്ലേ ഏരിയയിലേക്ക് ഞാൻ അധികം അങ്ങ് പോയിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ കുഞ്ഞു പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ അവരുടെ കൂടെ അവരുടെ പേരൻസ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ പിള്ളേർ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു പ്രൈവസി ഓർത്തിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ചധികം വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം പിള്ളേരെയും കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ കളിപ്പിച്ചിരിക്കാൻ പറ്റിയ നല്ല ഏരിയ ഉണ്ട്. പിന്നെ നമുക്കൊരു ചെറിയൊരു ഐസ്ക്രീം പാർലറും ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു പിക്നിക് മൂഡിന് വേണ്ടിയിട്ടുള്ള എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. പിള്ളേരൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിച്ചു പൊളിച്ച് ഇവിടെക്കടെ നമുക്ക് നടക്കാനുണ്ട്. പിന്നെ ഇനി ഞാൻ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂലിപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ടൂലിപ്സിൻ്റെ അടുത്തേക്ക് എന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ട് ആരുടെയാണെന്നറിയാമോ, ഒരു അടിപൊളി ഒരു ഹോഴ്സിൻ്റെ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഹോഴ്സിനെയും കൊണ്ട് ആ പുള്ളിക്കാരി അവിടെ വന്ന് നിന്നിട്ട് നല്ല കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻറ്ററിൽ ഒരു വലിയൊരു ടൂലിപ്സ് സർക്കിൾ വരുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഹോഴ്സിനെയും കൊണ്ട് അവരവിടെ നിന്നിട്ട് അവരുടെ ഒരു ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുക്കുന്നത് കാരണം പിന്നെ എനിക്കങ്ങനെ പറ്റിയില്ല. ഇവിടെ നല്ല രസമായിട്ട് ഇവരെ ടൂലിപ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി തുടങ്ങി. കാരണം ഒട്ടുമിക്ക ടൂലിപ്സും ഒക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുൾ ഗ്രീൻ ഏരിയ ആണ്. അതിൻ്റെ ഒരു നല്ലൊരു പാസേജിലായിട്ട് അവരിങ്ങനെ നല്ല രീതിയിൽ എല്ലാ കളേഴ്സും മിക്സ് ചെയ്തിട്ട് ടൂലിപ്സ് നട്ടുപിടിപ്പിച്ചേക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഗാർഡൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും അവസാനം ഞാൻ പോയതും ഈ ഒരു മൊത്തം ഗാർഡനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പോണ്ട്, ആ പോണ്ടിനൊക്കെ നടുക്കായിട്ട് കുറച്ച് ടൂലിപ്സും നമുക്ക് ഇരുന്നും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് കുറച്ച് സ്പേസും അതിൻ്റെ ഒത്ത നടുക്കുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ. കുറേ ആളുകൾ ഇങ്ങനെ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്, ചുമ്മാ വന്നിരിക്കുന്നവരുണ്ട്, ഒരു കോഫി കുടിക്കാൻ വന്നിരിക്കുന്നവരുണ്ട്, എന്തെങ്കിലും ബുക്കും കൊണ്ട് വന്ന് വായിച്ചിരിക്കുന്നവരുണ്ട്, ചിലരവിടെ വന്ന് ചുമ്മാ വെയിൽ കാഞ്ഞിങ്ങനെ കിടക്കുന്നവരുണ്ട്. നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ നടുക്ക് നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ടൂലിപ്സ് എന്ന് പറയുന്നത് റെഡ് ടൂലിപ്സ് മാത്രമാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് നീല കളറിലുള്ള ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റെഡും ബ്ലൂവും കൂടി നല്ലൊരു കോമ്പിനേഷൻ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ പോണ്ടിലാണെങ്കിലും കുഞ്ഞു കുറേ
താറാവുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ ഫീഡ് ചെയ്യാം. ഫീഡ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഒരു പോണ്ട് അങ്ങനെ വൃത്തികേടാവുന്ന വിധത്തിലൊന്നും ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നെ നല്ല ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. എനിക്ക് ഈ പാർക്കിൽ വന്നിട്ട് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെയും ഒരു പ്രാവശ്യവും കൂടി ഈ പാർക്കിൽ പോയി. എനിക്കെന്തായാലും ഈ പാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും പറഞ്ഞ ഈ പാർക്ക് കണ്ടിട്ടുണ്ട് വിൻ്ററിൽ, പക്ഷേ എനിക്കതിന്ന് പാർക്കാന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം വിൻ്ററിൽ ഈ മരങ്ങളെല്ലാം ഉണങ്ങി മൊത്തം ഈ ഒരു പച്ചപ്പ് മുഴുവൻ ഐസ് മൂടി കിടക്കുകയായിരുന്നു. അന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് പാർക്കാണെന്ന്. പക്ഷേ എന്തായാലും ഇത് വെർത്താണ് നമുക്ക് ഈ ഒരു ടൈമിൽ ഇത് കാണാനായിട്ട്. നമ്മൾ പാർക്കിൻ്റെ മറ്റേ എൻഡിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഞാനിവിടെ ഒരു പാലം കാണുന്നത്. അപ്പോൾ ഈ പാലത്തിൽ എത്ര സൈക്കിള് ഈ ഒരു പാലത്തിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് ഇങ്ങനെ ഒരു ഡിജിറ്റൽ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആ സ്ക്രീനിൽ ആ നമ്പേഴ്സ് തെളിയുന്നില്ല എന്താണോ എന്തോ. അപ്പോൾ അത് കണ്ടില്ല. പക്ഷേ അങ്ങനെ ഇവർ സൈക്കിൾ എത്രണ്ണം പാസ് ചെയ്തു ഇങ്ങനെ കാണിക്കുക വരുന്ന ഒരു നമ്പർ, അതായത് ഇത്ര സൈക്കിൾ പെർ ഡേ, ഇത്ര സൈക്കിൾ ഇൻ മന്ത്, ഇത്ര സൈക്കിൾ ഇൻ എ ഇയർ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ലതായിരുന്നു ഇന്നത്തെ ദിവസം. ഒരു സിനിമയും കണ്ടു, അടിപൊളിയായിട്ട് ഗാർഡനിലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു, അടിച്ചു പൊളിച്ച് നടന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ബസ് പിടിച്ച് വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് ഇനി നോക്കുന്നത്. അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറുതായിട്ട് കുറച്ച് സന്തോഷം, അതായത് ഒരു സിനിമ കണ്ടു, നന്നായിട്ട് പാർക്കിലും ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.